ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കോർപ്പസ് ക്രിസ്തി അതായത് ഈശോയുടെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ആഘോഷമായ തിരുനാളാണ് കുർബൻ നാളാവൻ മാർപ്പാപ്പ. 1264 ഈ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിച്ചത്. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1263 ഇറ്റലിയിലെ ബൊൾസേന എന്ന സ്ഥലത്ത് ഒരു അച്ഛൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നാടുകളിൽ അദ്ദേഹത്തിന് ഒരു വലിയ സംശയമുണ്ടായി. വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ഈശോയുടെ ശരീരവും രക്തവും ആയി ഈ അപ്പവും മീനും മാറുന്നുണ്ടോ? കാരണം ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരു ദൈവശാസ്ത്ര ചിന്താഗതി ഇങ്ങനെയായിരുന്നു, യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥ സാന്നിധ്യമൊന്നുമില്ല എന്നിങ്ങനെ ചിന്തിക്കുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് പേര് ആ നാളുകളിൽ വളർന്നു വന്നു. സഭ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും ഈ വൈദികന്റെ മനസ്സിൽ ഇത്തരം ചിന്താഗതികൾ, ഇത്തരം സംശയ രീതികൾ ഉടലെടുത്തു. അങ്ങനെ ഒരു ദിവസം 1263 ഒരു ദിവസം അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറ്റലിയിലെ ബോൾസേന എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പള്ളിയിൽ വെച്ച് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ആ സമയത്ത് കൂദാശ വചനങ്ങൾ അദ്ദേഹം ഉച്ചരിച്ചതിന് ശേഷം അദ്ദേഹം കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴെ വെച്ച തിരുവോസ്തിയിൽ നിന്ന് രക്തം ചീറ്റി ഒഴുകുകയാണ്. അൾത്താരവിരിയിൽ മുഴുവനും രക്തമായി. അങ്ങനെ അദ്ദേഹത്തിന് വലിയ വിശ്വാസം വന്നു. ആ ഒരു അത്ഭുതത്തിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് കോർപ്പസ് ക്രിസ്തി തിരുനാൾ കുർബൻ നാലാമൻ മാർപ്പാപ്പ സ്ഥാപിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതാണ്ട് ആ നാളിൽ തന്നെ ഒരു മിസ്റ്റിക്കായിരുന്ന ജൂലിയാനോ എന്ന വ്യക്തിക്ക് ആ വിശുദ്ധയ്ക്ക് ഈശോ കൊടുത്ത ഒരുപാട് വെളിപാടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു തിരുനാൾ സ്ഥാപിക്കണമെന്ന് അവൾക്ക് ഈശോ പലപ്പോഴും വെളിപ്പെടുത്തലുകൾ കൊടുത്തിരുന്നു. പിന്നീട് മാർപ്പാപ്പയായിരുന്ന തൻ്റെ രൂപതാമിത്രനായിരുന്ന കുർബൻ നാലാമൻ അദ്ദേഹത്തോട് പലതവണ ഇവിടെ ഈ കാര്യങ്ങളും ഈശോ തന്ന വെളിപാടുകളും ഒക്കെ സംസാരിച്ച് അങ്ങനെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ഈശോയുടെ ആഗ്രഹമാണ് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും. മാർപ്പാപ്പ തന്നെ നേരിട്ട് മുകളിൽ പറഞ്ഞ അത്ഭുതം ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ മിസ്റ്റിക് പറഞ്ഞ കാര്യങ്ങളും മാർപ്പാപ്പയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ 1264 ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ അഥവാ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ അപ്പത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ, യഥാർത്ഥത്തിലുള്ള ഈശോയുടെ ശരീരവും രക്തവും ആയി മാറുന്നതിൻ്റെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടാൻ തിരുസഭയിൽ അദ്ദേഹം കൽപ്പനയിറക്കിയത്. ഇവിടെ വിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ദിവസം വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, പ്രത്യേകിച്ച് ഈശോയുടെ യഥാർത്ഥത്തിലുള്ള ശരീരവും രക്തവും തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈ ഓസ്തയും ഈ വീഞ്ഞും എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ, വലിയ സ്നേഹം ഉണ്ടാകട്ടെ. നമുക്ക് വെറുതെ നാക്ക് നീട്ടി കൈനീട്ടി സ്വീകരിക്കുന്ന ഒരപ്പകഷ്ണമല്ല ഇത്. ഈശോയുടെ രക്തമാണ് ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ മാംസകഷ്ണമാണ്, ഈശോയുടെ ചങ്കാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ചങ്കായ നസായന്റെ ചങ്ക് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ദൈവസ്നേഹത്തിൽ വളരാൻ, കുർബാനയുള്ള വലിയ ഭക്തിയിൽ സ്നേഹത്തിൽ വളരാൻ നമുക്ക് സാധിക്കട്ടെ. പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിച്ചു കടറുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വിശുദ്ധങ്ങളുടെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.